നമസ്കാരം പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രവിചേട്ടൻ അതായത് രവീന്ദ്രൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനമാണ് ദാസേട്ടൻ പാടിയ ഒരു ഗാനം എന്തിനു വേറൊരു സൂര്യോദയം എന്തിനു വേറൊരു സൂര്യോദയം നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ എന്നരികിലില്ലേ മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം ഇന്ന് നമ്മുടെ അതിഥി ഒരു ചലച്ചിത്ര താരമാണ് അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഹാസ്യ കഥാപാത്രങ്ങളാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് മറ്റു കഥാപാത്രങ്ങൾ മോശമെന്നല്ല ഹാസ്യം അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പാണ് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാരായണൻ കുട്ടി നമസ്കാരം നാരായണൻ കുട്ടി സാർ എന്താണ് നമസ്കാരം സാർ വിശേഷങ്ങൾ നല്ല വിശേഷം നല്ല വിശേഷം ഇവിടെ വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ വിശേഷം വിശേഷം എനിക്ക് ഒരുപാട് കഥകൾ കേൾക്കണം ഓ കാരണം കഥകൾ ഉണ്ടാക്കും അവസാനം ആരുടെയെങ്കിലും പേരിലാവും അല്ലേ അതൊക്കെയാവും അങ്ങനെ സംഭവിക്കും അല്ല സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് അതിനെ കുറ്റമൊന്നും പറയാനില്ല ഇല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെ അല്ലേ എന്തായാലും കുറച്ച് കഥകൾ നമ്മൾ അങ്ങോട്ട് പ്രേക്ഷകർക്ക് വിളമ്പി കൊടുത്താലോ അങ്ങോട്ട് തുടങ്ങാം പുതിയ വർക്കുകൾ മിഥുൻ മാനുവലിന്റെ പുതിയ പടം വയനാട് ഇപ്പൊ കഴിഞ്ഞു ഇനിയിപ്പോ നെടുങ്കണ്ടത്തിൽ വർക്ക് ബാലൻസ് ചെയ്യാനുണ്ട് പിന്നെ അടുക്കളയിൽ പണിയുണ്ട് എന്ന് പറഞ്ഞൊരു പടം തീർന്നു പണ്ടേ ഇല്ലായിരുന്നു അല്ല അടുക്കള ഇപ്പൊ പണിയുണ്ട് അടുക്കളയിൽ ആ പടം തീർന്നു അതിനുശേഷം അവരുടെ പുതിയ പടം ഇപ്പൊ വയനാട് തുടങ്ങാം അല്ല ഞാൻ ചോദിച്ചത് പണ്ട് അടുക്കള പണിയായിരുന്നു അടുക്കള വൈഫിനെ സഹായിക്കില്ല എന്റെ പണി അതിപ്പോ ശരിക്കും യഥാർത്ഥത്തിൽ സിനിമയായിട്ട് മാറി സിനിമയായിട്ട് മാറി അതിപ്പോഴാണ് അല്ലേ യാഥാർത്ഥ്യമായി മൈക്ക് ടെസ്റ്റ് ചെയ്തു വാ കേക്കുന്നില്ല ഹലോ കേക്കണ്ട മൈക്ക് മൈക്ക് ടെസ്റ്റ് ഹലോ ഹലോ ആ കേക്കണ്ടല്ലോ ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ല ഇല്ല പണ്ടൊരു ഷോക്ക് അടിക്കില്ല എന്തായിരുന്നു ഈ തെങ്കാശി പട്ടണത്തിലെ ഷോക്ക് അടിക്കുന്നത് തന്നെയായിരുന്നു നല്ല സാധനം അതിങ്ങനെ ഹലോ അയ്യോ മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു ഇവിടെ കുറച്ച് എക്കൂട് എക്കൂല്ല അപ്പോൾ ഇട്ട് ഇടയില്ലേ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് ഇതെന്താണോ ഷോക്ക് ഉണ്ടല്ലോ എക്കോണ്ട് ഈ ഷോക്ക് എന്നാ എക്കോ വേണ്ട ഇതിപ്പോ ഷോക്കൊന്നുമില്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞാനത് ഉദ്ദേശിച്ച് ചോദിച്ചതാ അതല്ലേ ശരി എന്തായാലും നമുക്ക് തുടങ്ങിക്കളാം അല്ലേ തുടങ്ങിക്കളാം തുടങ്ങിക്കളാം മക്കളെ അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന ചിത്രത്തിൽ നിന്നാണ് കണ്ടല്ലോ ആരൊക്കെയാണെന്ന് ഓ കണ്ടു 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 ഇതിനകത്തുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല അഭിനയിച്ചിട്ടില്ല ഇല്ല അപ്പം സിദ്ദിഖ് ലാലെ ലാലിന്റെ ഡയറക്ഷനിലുള്ള പടങ്ങളാണ് അപ്പൊ അത് ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ട് അല്ലേ എത്ര വർഷം മുമ്പാണ് അഭിനയം തുടങ്ങിയത് സിനിമയിൽ അഭിനയം അഭിനയം തുടങ്ങിയത് വേണ്ട ഒരു ഒരു 10-25 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് 26-27 ആയിട്ടുണ്ടാവും ഏതായിരുന്നു ആദ്യത്തെ ചിത്രം ആദ്യത്തെ പടം 1 മുതൽ 0 വരെ ഓ ഓ അപ്പൊ അന്ന് സൈനുദ്ദീനാണ് എനിക്കതൊരു വേഷം വാങ്ങിച്ചത് ആ പടം ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ തെങ്കാശി പട്ടണം ചെയ്യുന്നത് ഓ ശരി അതിനകത്ത് സുരേഷ് ഗോപി ഗസ്റ്റാണ് പട്ടണം റീസ് മേക്കപ്പ് മാനാണ് ഗീതു മോഹൻദാസ് ഗസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇവരെ കൂടെ ഒന്നിച്ച് കാണുന്നതാണ് തെങ്കാശി പട്ടണം അങ്ങനെ കാണാൻ ഒരു ഭാഗ്യമുണ്ടായി എനിക്ക് കുറേ നാളത്തെ എക്സ്പീരിയൻസ് ആണ് സിനിമയിലെ എന്താണ് നമുക്ക് ഈ പുതിയ വരുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു ഉപദേശം എന്താണ് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ പുതിയ നടന്മാരോട് ഒരു നടൻ എന്നുള്ള രീതിയിൽ പുതിയ നടന്മാർ ആദ്യം പഠിക്കേണ്ടത് അനുസരണയാണ് എങ്ങനെ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത്
അല്ലാണ്ട് ഈ ഫീൽഡിൽ നിന്ന് എങ്ങനെ പോകാം എന്ന് വിചാരിക്കരുത്. അപ്പം ഫീൽഡിൽ നിന്നാൽ എല്ലാവരോടും ബഹുമാനിച്ച് അവർ പറയുന്നത് പോലെ കേട്ട് കുറേ അവനവന് ആവശ്യമുള്ള എടുത്താൽ മതി, എല്ലാത്തും വേണം കളയാം. അങ്ങനെ നിന്നാൽ ഒരുപാട് കാലങ്ങൾ നിൽക്കാം. അങ്ങനെ ഒരു അനുഭവമുള്ളതാണ്. അവനെയും വേണം. പിന്നെ ഇങ്ങനെ നിന്നുള്ളതും കാര്യമൊന്നുമില്ല, എന്തെങ്കിലും കുറച്ച് അഭിനയമൊക്കെ വേണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം, ക്ലിഫ് ഹിൽ എന്ന സ്ഥലത്ത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്? എ 50, ബി 70, സി 60. ഒരു 70 കൊല്ലമായിട്ടുണ്ടാവും എന്ന് ഉറപ്പിക്കാം. നമുക്ക് ഉറപ്പിക്കാം. ശരി, 50, 60, 70, അതിൽ 70 ഉറപ്പിക്കുന്നു. ബി 70 ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. ഓക്കെ, അവിടെ കിടക്കട്ടെ. കലാഭവനിൽ ചേരാൻ വേണ്ടി നടത്തിയ ആദ്യത്തെ ഇന്റർവ്യൂവിൽ നാരായണൻ കുട്ടി എടുത്തില്ല. എന്താ കാര്യം? അത് അന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ ചെയ്യുന്ന ഐറ്റം ചെയ്യുന്ന വേറെ ആളുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കോമഡി ഐറ്റംസ് ഒക്കെ ചെയ്തു, പിന്നെ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഏതൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങൾ? ആദ്യ കാലഘട്ടങ്ങളിൽ ഈ തവളയുടെ സൗണ്ട്, തവള, പിന്നെ ദോശ ഇടുന്നത്, ഇങ്ങനെയൊക്കെയാണ് അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നും ഓർമ്മ പുതുക്കാവും. പിന്നെന്താ, ഒരു ദോശ അങ്ങോട്ട് ഇട്ടുതരാം. ഇങ്ങനെ ചൂടായിരിക്കണ കല്ല്, ഇന്നലെ റെഡിയാക്കി വെച്ച മാവ് ഒരു കയ്യിലോണ്ട് എടുത്തിട്ട് അതെൻ്റെ അരിയെല്ലാം കത്തി വേവുന്നതാണ്. ഇതാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദോശ ഇട്ട് അത് അന്ന് ആൾക്കാർക്ക് അത് വലിയ സന്തോഷമാണ്. ഇന്നിപ്പോൾ അതിലും വലിയ ശബ്ദങ്ങളൊക്കെ അനുകരിച്ചു തുടങ്ങിയിട്ടുണ്ട് പലവരും. അപ്പം അതുകൊണ്ട് ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇന്ന് അപ്പം എന്തുകൊണ്ടാണ് പിന്നെ വിട്ടത്? ഈ ദോശ ഇട്ടുകൊണ്ടാണോ അതോ? അല്ല, ദോശ ഇട്ടുകൊണ്ടല്ല, അവർക്ക് അന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ടത് പകലത്തിന് ഒരാളെയാണ്. അപ്പം അത് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ അവിടുന്ന് പ്രസാദിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാകാൻ, അപ്പം പ്രസാദം ഉള്ളതുകൊണ്ട് എന്നെ അത് വിളിച്ചില്ല. പിന്നെ ഇല്ല അറിയിക്കാന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇല്ല, പിന്നെ വിളിച്ചത് അന്ന് എനിക്ക് ജോലി കിട്ടി ഹൈക്കോടതിയിൽ. ഹൈക്കോടതി ആ ജോലി കിട്ടി. ജോലി ഇരിക്കുന്ന സമയത്ത് പ്രസാദ് വന്ന് വിളിച്ചു എന്നെ. പ്രസാദ് അപ്പം നിങ്ങളൊന്നും തന്നെ വേണ്ടാന്ന് പറഞ്ഞാണല്ലോ. അതിപ്പോൾ വലിയൊരു അല്ല, അന്നൊരു ചെറിയ വെയിറ്റൊക്കെ കിട്ടിയത്. താൻ വാ വന്ന് നോക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ആദ്യത്തെ പരിപാടിക്ക് ഇരിക്കാനും കൂടെ ചെന്നു. പരിപാടി കഴിഞ്ഞ് ഗംഭീര കയ്യടി, ഞാൻ സ്ഥിരമായി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യ, ഒരു മകള്. എത്ര വയസ്സായി? അവൾക്ക് 16 വയസ്സ് കഴിഞ്ഞു. 16? ലേറ്റ് മാരേജ് ആണ്? അല്ല, നേരത്തെ കല്യാണം കഴിച്ചു. തമ്പുരാൻ തരാൻ താമസിച്ചാണ്. ഓ, 17 കൊല്ലം കഴിഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. എനിഹോ, ബി 70. 70 ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇത് കേരിവാട മക്കളിൽ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഒരു വീഡിയോ ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ? ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി. ഞാൻ വേറൊരു പോസ് തരാം. താങ്ക് യു, ഇത് നന്നായിരിക്കും. കവർ പേജ് ആയിട്ട് കൊടുത്തോളൂ. ഹെഡിങ് നന്നായിരിക്കണം. അങ്ങനെ കൊടുത്താ മതി. ഇപ്പോൾ കണ്ട രംഗത്തിൽ അവ്യക്തമായി കേട്ട ഭാഗത്ത് ജഗദീഷ് പറയുന്നത് ഇതിൽ ഏതാണ്? എ ദന്തൽ ഡോക്ടറും ദന്തരോഗങ്ങളും, ബി ദന്തൽ ഡോക്ടറും ചിരിയും, സി ദന്തൽ ഡോക്ടർക്ക് ലോകത്തിൽ ആദ്യമായി ഓസ്കാർ അവാർഡ്. സി ദന്തൽ ഡോക്ടർക്ക് ലോകത്തിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. ഹൈക്കോർട്ടിൽ നല്ല പിടിപാടുള്ള ആളാണല്ലേ? അതെ. എങ്ങനെയാണ് ആ പിടിപാട്? ഈ മിമിക്രി പറഞ്ഞിട്ടാണോ അതോ? മിമിക്രി പറഞ്ഞിട്ടും എൻ്റെ പെരുമാറ്റവും എല്ലാം കണ്ട് പിന്നെ എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ വലിയ കുഴപ്പക്കാരനുമല്ല. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് പറയാൻ സാധിച്ചു തരും. ഈ ഹൈക്കോർട്ടിൽ ഇപ്പോഴും ബന്ധം പുലർത്തുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ട്? ഉണ്ട്. ആരൊക്കെയാണ്? അതിനകത്ത് ഉണ്ടായിരുന്ന അദ്ദേഹം മരിച്ചുപോയി. പരിപൂർണസ്വാമി ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ദണ്ഡപാണി സാറുണ്ട്, അദ്ദേഹം ഹൈക്കോടതിയിലായിരുന്നു, ഇപ്പോൾ വക്കീലായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് എനിക്കിഷ്ടമായിരുന്നു. അതേപോലെ നിരവധി പേരുണ്ട് എനിക്ക് പരിചയമുള്ളവർ. അവരിപ്പോഴെല്ലാവരും എന്നെ ഓർക്കുകയും ചെയ്യും. എന്നോടിപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇടോ പഴയ തമാശകളൊന്നും ഇല്ലേടോ.
ആ സംശയം ഉണ്ടോ? വീടിന്റെ മേളില് നാരായണൻ കുട്ടി എന്ന് എങ്ങാണ്ട് എഴുതി വെച്ച എന്താ ഒരു സംഭവം? എന്താ സംഭവം? ആ സംഭവം ഞാൻ കലാഭവൻ നാരായണൻ കുട്ടി എന്നാണ് എന്നെ അറിയുന്ന ആൾക്കാർ. വെറും നാരായണൻ കുട്ടിയായിരുന്നു, കലാഭവനിൽ പോയപ്പോൾ കലാഭവൻ നാരായണൻ കുട്ടിയായി. പിന്നെ അതിനുശേഷം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ ഫെയും കലാഭവൻ നാരായണൻ കു, അത്രയും മതിലുമ്പോൾ സ്ഥലം ഉണ്ട്. അത് കഴിഞ്ഞില്ല ടി ലറ്റി അപ്പുറത്തെ മതിലും എഴുതിയത്. അപ്പൊ ടി കിടക്കുന്ന ഇരുന്ന് ഇതുവരെ നാക്കു എന്ന് ഇങ്ങനെ ആൾക്കാർ സംശയം. അതാണ് ഇവര് കേറ്റും പിന്നെ അല്ല അങ്ങനെ അത്രേ അത്രേ ഉള്ളൂ. അതിനൊരു വലിയ തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല. അല്ലേ, എനിക്ക് നല്ല തമാശ തോന്നുന്നുണ്ട്. സോ സി, ദന്തൽ ഡോക്ടർക്ക് ലോകത്തിൽ ആദ്യമായി ഓസ്കാർ അവാർഡ്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. കേരിവാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഗോസ്റ്റ് ഹൗസിൽ മൊത്തം എത്ര പ്രേതങ്ങൾ ഉണ്ടെന്നാണ് അശോകൻ പറയുന്നത്? എ 5, ബി 2, സി 3. 5 പ്രേതമുണ്ടോ? ഇതില്ല. 3 പ്രേതമല്ലേ ഉള്ളൂ. എന്നോട് എനിക്ക് പേടിയൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിന് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോളേജിൽ പോകേണ്ടി വന്നതിന് ജോലി കിട്ടി. അപ്പോഴും നടന്നില്ല. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ കോളേജിൽ പഠിക്കാൻ പോയിരുന്നു. ഏത് കോളേജിൽ? ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയാണ്. മൈസൂർ യൂണിവേഴ്സിറ്റി. അത് കറസ്പോണ്ടൻസ് കേസാണ്. മൈസൂരിൽ പോകുമ്പോഴത്തേക്ക് പിന്നെ ജോലിയെല്ലാം കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ പ്രമിള എന്ന് പറഞ്ഞ ഒരാളില്ലേ, അതാരാ? എന്റെ വൈഫ്, ഇപ്പോഴത്തെ വൈഫ്. ഞാൻ പഴയ സിനിമ. ഇല്ല, ആ വൈഫ് അന്നും ഇന്നും ഇയാളുടെ തന്നെ വൈഫ്. വേറെ ആരും വൈഫില്ല. അവ ചുരുക്കത്തിൽ പറഞ്ഞാൽ വേറൊന്നും ഒന്നുമില്ല. ആൾക്കാരിങ്ങനെ പറഞ്ഞു നടക്കുക. എൻ്റെ അല്ല, ടെലികാസ്റ്റ് കുഴപ്പമൊന്നുമില്ല. നീ എൻ്റെ വർത്തമാനമൊക്കെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്നോട് പ്രേമം തോന്നിയിട്ടുണ്ടാവാം ചെറുപ്പത്തിൽ. വലിയ കാര്യം. അപ്പൊ ഈ സ്കൂളിൽ ഒക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ പിള്ളേരൊക്കെ വീഡിയോ വലിക്കാനൊക്കെ പഠിപ്പിച്ചു? കോളേജിൽ പോകുമ്പോ ജോലി ഉണ്ടല്ലോ എനിക്ക്. ടെലികാസ്റ്റ് പിന്നെ അത് അത് ഇതൊന്നുമില്ല. അതുമില്ല. അയ്യേ, ഇപ്പണ്ട്. അതല്ലേ, അന്നില്ല. കുട്ടിക്കാലം ആസ്വദിച്ചില്ല, കോളേജിൽ ആസ്വദിച്ചില്ല, പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഒരു പുണ്ണാക്കുമില്ല. എന്തിനാണ് പിന്നെ ഇങ്ങനെ നടന്നത്? അല്ല, അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നാലുപേരെ അറിയണ്ടത്, അത് നമ്മുടെ മനസ്സിരുന്ന പോരെ. ഓ, അതേ. ഇപ്പൊ കള്ളി വിളിച്ചത്തായി, കള്ളി വിളിച്ചത്തായി, അത് മതി. അതാണ് എന്റെ കാര്യം. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ സി 3 ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു അത്. കേരിവാടാ മക്കളയിൽ നാലാമത്തെ ചോദ്യം ഒരു വീഡിയോ. എന്താ നിർത്തിയത്? അകത്തോട്ട് പോട്ടെ, പോട്ടെ. കമിൻ കമിൻ. അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്, ക്ഷണിക്കാൻ വന്നതാ. ചിക്കിളി പാർട്ടീസ് ആണ്, കാര്യമായിട്ട് വല്ലതും തടഞ്ഞാലോ. പോട്ടെ പോട്ടെ, അകത്തോട്ട് പോട്ടെ. കമിൻ കമിൻ. ഓ, അപ്പൊ പേടി ഉണ്ടല്ലേ. എടാ, ഇവിടത്തെ പ്രേതങ്ങൾ ആണുങ്ങൾ ഒന്നും ചെയ്യില്ല, ലേഡീസ് ഒള്ളിയ. ചെറിയൊരു ചോദ്യ, ഈ രംഗത്തിൽ കാണിക്കുന്ന ഓട്ടോയുടെ നമ്പർ എത്രയാണ്? TA 3742. ഞാൻ കണ്ടല്ലോ, ഞാൻ കണ്ടല്ലോ.
സി നമ്പർ കാണിക്കുന്നില്ല, ഉറപ്പാണ്. ഞാൻ എടുത്ത് വെച്ച് കൂട്ടാൻ പോവാം. ഞാൻ എടുത്ത് വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ഏത് വർഷമായിരുന്നു കല്യാണം, ഓർമ്മയുണ്ടോ? 90 ലവ് മാരേജ് ആണോ? അതെ. ഞാൻ കുറച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോഴത്തേക്ക് പരിശുദ്ധനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ലവ് മാരേജ് ആണെന്ന്. അല്ല, അത് മാരേജ് അല്ലേ, അല്ലാണ്ട് ലവ് ഇല്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. ശരി, അപ്പൊ എങ്ങനെയാ കണ്ടുമുട്ടിയെ? എന്റെ അമ്മാവിന്റെ മകള് തന്നെയാണ്. മോശമായിട്ട് പറഞ്ഞില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി. അതെ, എല്ലാം അലഞ്ഞു നോക്കി, ഒരിടത്തുനിന്ന് ഒരു പെണ്ണും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം വീട്ടിൽ അമ്മാവന്റെ മോളെങ്കിൽ അമ്മാവന്റെ മോളെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പൊ കല്യാണം കഴിച്ചുകൊണ്ട് ഗുണമാണോ അതോ വീട്ടിൽ അടിയോ ബഹളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ? കല്യാണം വീട്ടിൽ അറിയാവുന്ന ഒരു വ്യക്തിയെ കിട്ടിയോണ്ടാ ഞാൻ ചോദിച്ചു. അല്ല, കല്യാണം കഴിച്ചത് കൊണ്ട് ഇന്ന് ഈ നിലയിലാവാൻ ഒരു കാരണം അയാളാണ്. ഓഹോ, അതൊക്കെ. അതായത് പ്രമീള ആണ് നാരായണൻ കുട്ടിയുടെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം. യെസ്, ഒരു സംശയം വേണ്ട, അത് അങ്ങനെ തന്നെയാണ്. ഇത്രയും പേടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പേടിയല്ല, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആള് നമ്മളെ സംരക്ഷിക്കുന്ന കൂട്ടത്തില് നമ്മളെ പ്രവൃത്തിയും കണ്ടു മനസ്സിലാക്കി അതിന്റെ കൂടെ നിന്ന് നിന്ന് അയാളെ കുറച്ച് ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റൂലേ. ആ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് ഈ നിലയിലായത് ഞാൻ. എന്തായാലും നാളെ രാത്രി 8 മണിക്കുള്ള എപ്പിസോഡിൽ തീർച്ചയായിട്ടും പ്രമീളെ കൊണ്ടുവരണം. നമുക്കറിയണമല്ലോ ഇത് സത്യം. എന്നാലല്ലേ ഇത് പറഞ്ഞത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരി, ഓക്കെ. സി നമ്പർ കാണിക്കുന്നില്ല അല്ലേ? നമ്പർ കാണിക്കുന്നില്ല. ശരിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു ചെറിയൊരു സമ്മാനം തരിക അങ്ങോട്ട്. ഒന്നുമില്ലെങ്കിൽ ഈ പണം കിട്ടിയില്ലെങ്കിലും മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയ സമ്മാനം. ഓക്കെ. ആണുങ്ങളിലുള്ളതും പെണ്ണുങ്ങളിൽ ഇല്ലാത്തതുമായ ഒരു കാര്യമുണ്ട്, അതെന്താണ്? കുറെ നേരമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഒന്നും ഇങ്ങോട്ട് പോരുന്നില്ല. അപ്പൊ ഇതെങ്കിലും അങ്ങ് തന്നു വിടാന്ന് വെച്ചു. ആണുങ്ങളിലുള്ളതും പെണ്ണുങ്ങളിൽ ഇല്ലാത്തതും പ്രത്യേകിച്ച് പറയാൻ വല്ല ഉണ്ടോ? പറ, അങ്ങ് പറ. ആണുങ്ങളിലുള്ളത് മീശ, പെണ്ണുങ്ങളിൽ ഇല്ലാത്തത് മീശ. ഓ, അതല്ലേ ഉള്ളു, വേറെ വല്ല ഉണ്ടോ? അതങ്ങ് പറ. അതന്നെ അതന്നെ. എന്നാ അതല്ല, ആ എന്ന അക്ഷരമാണ്. എങ്ങോട്ടാ പോയത്? ശരിക്കും എങ്ങോട്ടാ പോയത്? ശരിക്കും മീശയിലേക്ക് തന്നെ പോയെ. ആണല്ലേ, പക്ഷെ അത് ശരി ഉത്തരവാണല്ലോ. തരിപ്പൊടി ഇതുപോലെ ഒന്നും വരില്ല. മനസ്സിലുണ്ടല്ലേ അത്? കേറിപാടാ മക്കളയിൽ ദ 5th ക്വസ്റ്റ്യൻ, 5th ചോദ്യം. ഈ സിനിമയിൽ സുലോചന എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? എ രോഹിണി, ബി ലെന, സി റീന ബഷീർ. റീന ബഷീർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സി റീന ബഷീർ. പൂട്ടി അവിടെ ഇരിക്കട്ടെ, പൂട്ടി ഇരിക്കട്ടെ. സംസ്കൃതത്തിൽ ഒരു വാർത്ത അവതരണം ഉണ്ടല്ലോ, അതൊന്ന് അവതരിപ്പിക്കാം. എം ആകാശവാണി സംപ്രതി വാർത്താ സുയന്തം, പ്രവാചക ബലദേവാനന്ദ സാഗര. എന്തുവാ ബലദേവാനന്ദ സാഗര? ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാകാം, മൂക്കും കുത്തി വീണാകാം, 32 കോടി പോയാകാം. അത് സംസ്കാരം അന്ന് ചെയ്തിട്ടില്ല ഞാൻ, എത്രയോ കാലങ്ങൾ മുമ്പ്. അന്ന് 10-25 വർഷം 30 വർഷങ്ങളായിട്ടുണ്ടാവും ഒറ്റയ്ക്ക് ഞാൻ മിമിക്രി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ കലാബലി വരുന്നതിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മിമിക്രി നടത്തും. അപ്പൊ എന്നാ എറണാകുളത്ത് എന്റെ വീടിനടുത്ത് അയ്യപ്പങ്കാവുണ്ട്, പച്ചാളം ആ ഭാഗത്തേക്ക്. അവിടെയാണ് ഞാൻ അന്ന് ആദ്യമായിട്ടും ഇത് പ്രസന്റ് ചെയ്തത്. അന്ന് കുറച്ച് അന്ന് സൈനീനുണ്ട്, ജയറാമുണ്ട്, റഹ്മാനുണ്ട്, ഞാനുണ്ട്, പ്രസാദുണ്ട്. മാട്ടപ്പരിപാടി എന്ന് പറയുമോ? അപ്പൊ ഈ കലാമൂല പരിപാടി കൂടാണ്ട് ഞങ്ങള് പേഴ്സണലായിട്ട് പിടിക്കുന്ന ഒരു പരിപാടിയാണ്, അതിന് മാട്ടപ്പരിപാടി. അതിനാണ് ഞാൻ ഇത് അവതരിപ്പിച്ചത്. അന്ന് ആ പരിപാടിയാണ് കയറി കൊളുത്തി. അതിനുശേഷം അത് കലാമൂല പരിപാടിക്ക് അത്
പങ്കെടുക്കുകയും കൂടി ചെയ്തത്. എല്ലാ സ്റ്റേജിലും ഞാനിത് അഭിനയിച്ചിട്ട് വന്നു. ഗൾഫിൽ വരെ അഭിനയിച്ചിട്ടു. ഓക്കെ, അപ്പോൾ സി റീന ബഷീർ. റീന ബഷീർ രോഹിണിയാണ്. എനിക്ക് തോന്നി രോഹിണിയാണെന്ന്. തോന്നിയിട്ട് കാര്യമില്ല, ശരി ഉത്തരം പറയണം. അത് പോട്ടെ, സാരമില്ല. ഇപ്പൊ രണ്ടെണ്ണം പോയി എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നാലെണ്ണം വേറെ കിട്ടും. ആ സമയമാകുമ്പോൾ അത് കിട്ടുകയും ചെയ്യും, ഒരു സന്തോഷക്കുറവും ഉണ്ടാവില്ല. അതാണ് പോസിറ്റീവ്. അതെ അതെ. എന്തായാലും സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു. നാളെ രാത്രി 8 മണിക്ക് ആരുമായിട്ട്? എന്റെ വൈഫുമായിട്ട്. 8 മണി വരെ സമയമുണ്ട് കേട്ടോ. ആ ഒരു ദിവസം അപ്പൊ പറഞ്ഞാ മതി, ഇങ്ങനെ കരഞ്ഞാ മതി. കുഴപ്പമില്ല. താങ്ക് യു. പൂത്തു നിൽക്കണ പൂമരമോ എന്നെ കാത്തു നിൽക്കണ പൈങ്കിളി. വീട്ടിലാണ് കൂടുതൽ കോമഡി. എന്താണെങ്കിലും കോമഡി ആയിട്ട് നമുക്ക് ദേഷ്യം വരും. എന്താണ് പ്രേമിക്കാനുണ്ടായ ഒരു കാര്യം? പ്രേമവിവാഹമാണ്, പക്ഷേ വൺസൈഡ്. നാരായണൻ കുട്ടിയണ്ണൻ ഒരു പൂച്ചയാണ്.